ഹായ്, അസ്സലാമു അലൈക്കും. അപ്പൊ ഞാനിതാ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പൊ വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പൊ വീഡിയോ എല്ലാവരും കാണുക. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കലെന്ന് നമുക്ക് നോക്കി വന്നാലോ. ആദ്യം തന്നെ ഞാനിതാ രണ്ട് വലിയ കറ്റാർവാഴ അതിൻ്റെ ലീഫ് മുറിച്ച് വന്നിട്ടുണ്ട്. അതിതാ ഇതുപോലെ കുത്തിച്ചാരി വെക്കണം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ഒരു മഞ്ഞ കറ അതിൻ്റെ അടുത്ത് പോകാനുണ്ട്. അത് പോയിപ്പിക്കാൻ വേണ്ടിയിട്ടാന്ന് കേട്ടോ. അപ്പം ഇത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞാനിതാ അതിൻ്റെ മഞ്ഞക്കറ ഇതാ ഇതേപോലത്തെ ഒരു കറയാന്നിട്ട് ഉണ്ടാവല്. അപ്പോൾ അത് കളഞ്ഞിട്ട് വേണം നമുക്ക് ഈ കറ്റാർവാഴൻ്റെ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ചെറിയക്ക് ചൊറിച്ചിൽ വരും. അപ്പോൾ ഇനി ഞാനിതാ അത് പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ പീസാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കറ്റാർവാഴ ജെല്ലെടുക്കാം. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കറ്റാർവാഴൻ്റെ ഈ സൈഡ് ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം ഇതാ ഇതേപോലെ ഒന്ന് ആ മുള്ളിലെ ഭാഗത്തിൽ ചെത്തിക്കളയാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് മേലെ ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ കയ്യോട് പറിച്ചാലും കിട്ടും, അല്ലെങ്കിൽ കത്തിയോ സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് ആ ഗ്രീൻ വശം നമുക്ക് മാറ്റിക്കളയാം. ഞാനിത് അതിൻ്റെ ഗ്രീൻ വശം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണോട് ഇതിൻ്റെ ജെല്ലുണ്ടല്ലോ ആ ജെല്ല് നമുക്കൊന്ന് ചിരണ്ടി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചിരണ്ടി എടുത്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ജെല്ലും ഇതുപോലെ ചിരണ്ടി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ള കറ്റാർവാഴന്നെല്ലാം ഞാനിതാ ഇതുപോലെ മൊത്തത്തിൽ അതിൻ്റെ ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചെറിയ ചെറിയ പീസെല്ലാം അതിൻ്റെ ഗ്രീൻ വശം വീണിട്ടുണ്ട് കേട്ടോ. അത് പ്രശ്നമൊന്നുമില്ല, ഞാൻ അല്ലെങ്കിലും ഓൾറെഡി ഇതിലേക്ക് രണ്ട് പീസ് ചേർക്കാനിരുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് ഒരു പച്ച കളർ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി മിക്സിൻ്റെ ജാറിലോട്ടേക്ക് നമുക്ക് ഇത് കറ്റാർവാഴൻ്റെ ജെല്ല് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലോണം അരച്ചിട്ട് വരാം. അപ്പോൾ ഞാനിതാ നല്ലോണം അരച്ച് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇതാ കുറച്ച് തരിതരി പോലെ ഉണ്ട്, അതിന് അതുകൊണ്ട് തന്നെ ഞാൻ വേറെ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാല് സോപ്പ് ബേസ് വേണം. സോപ്പ് ബേസ് ഞാൻ സാധാ പിന്നെ കെമിക്കൽ കടയിൽ നിന്നാണ് കേട്ടോ. സാധാ ഞാൻ സാധനം വാങ്ങുന്ന കെമിക്കൽ കടയുണ്ട്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ആദ്യം വാങ്ങിയതെന്ന് വെച്ചാല് ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ എല്ലാ തരം സോപ്പ് ബേസും ഇപ്പോൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ആദ്യം 1 കിലോനാണ് കേട്ടോ വാങ്ങിയത്. അതിൻ്റെ അകത്ത് 5 പീസാണ് ഉണ്ടായത്, അതിൻ്റെ അകത്ത് 2 പീസാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇത് മൊത്തത്തിലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതന്നെ സോപ്പ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് തന്നെ വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനില്ല, നല്ലൊരു മാർഗം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് തന്നെ സോപ്പ് യൂസ് ചെയ്യുകയും ചെയ്യാം, ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാനിതാ ഇത് മൊത്തത്തിലായിട്ട് സോപ്പ് ബേസ് കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ഇത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാനിതാ ഇത് ഈ പാത്രത്തിലേക്ക് ഇത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ ആദ്യം വെള്ളം വെച്ചിട്ട് തിളപ്പിക്കാം. അതിന് ശേഷം അതിൻ്റെ മേലെ ഇത് ഇതുപോലെ നമുക്ക് പാത്രം ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഇത് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടുമോട്ടാ. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് ഇതാ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലോണം മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കറ്റാർവാഴൻ്റെ ജെല്ലുണ്ടല്ലോ ജ്യൂസ് അടിച്ച് വെച്ചത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അങ്ങനെ ഞാനിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ സോപ്പ് ബേസ് വാങ്ങുമ്പോൾ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ വേണ്ട, ഞാനത് ഫുള്ളായിട്ടില്ല കഴിഞ്ഞാന്ന് അവർ ഇത്ര ചെറിയൊരു ഇതിൽ തന്നത്. അപ്പോൾ ഇനിയും സോപ്പാക്കാനുണ്ട്, അപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പം ഞാനിതാ കുറച്ച് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാനിതാ അല്പം ഗ്ലിസറിനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താലും മതി, പക്ഷെ അത് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഗ്ലിസറിൻ ചേർത്ത് കൊടുത്തത്. അപ്പം ഇതന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം, ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ മോൾഡാന്ന് കേട്ടോ.
അപ്പൊ ചെറിയ നല്ല കുഞ്ഞ് സോപ്പായിട്ട് കിട്ടും. അപ്പൊ ഞാനിത് എല്ലാ കുഴികളിലേക്കും ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് സെറ്റാവാൻ വേണ്ടിട്ട് ശരിക്കും സെറ്റാവണമെങ്കിൽ 2 ദിവസം പിടിക്കും കേട്ടോ. നല്ലോണം കട്ടിയിൽ കിട്ടണമെങ്കിൽ 1 ദിവസം 2 ദിവസം അങ്ങനെ പിടിക്കും. ചിലത് 1 ദിവസം തന്നെ കിട്ടും, പിന്നെ അല്ലെങ്കിൽ ചിലതെന്ന് വെച്ചാല് വെള്ളം കൂടുതൽ നമ്മളിപ്പോ എന്തായാലും കറ്റാർവായാലും അല്ല വേറെന്തെങ്കിലും ഉപയോഗിച്ചിട്ടാക്കുന്ന സോപ്പായാലും പിന്നെ വെള്ളം അധികം ഉണ്ടാവില്ല. വെള്ളം അധികം ആകുന്ന സമയത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ടൈം എന്നല്ല, ദിവസങ്ങൾ തന്നെ എടുക്കും, 2 ദിവസം എല്ലാം പിടിക്കും. അപ്പോ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഈ കുഴികളിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ ഇതില് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് 15 കുഴിയുള്ള മോൾഡാണ്. അപ്പൊ ഇതില് എനിക്ക് 13 സോപ്പോളം കിട്ടിയിട്ടുണ്ട്, 2 കുഴി ഒഴിവായി പോയി. അപ്പോ ഇങ്ങനെയാന്ന് കേട്ടാ നമ്മള് കറ്റാർവായ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിതാ 1 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഇളക്കി നോക്കുന്നുണ്ട്. അപ്പോ സെറ്റായി വന്നിട്ടുണ്ട്, എന്നാലും ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങൂല. 1 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപയോഗിക്കൂലും. അപ്പോ എങ്ങനെയുണ്ട് നമ്മളെ കറ്റാർവായ സോപ്പ്? പിന്നെ ഇത് നമുക്ക് വീട്ടിൽ തന്നെ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും കൂടിയാന്ന് കേട്ടാ. ഇങ്ങനെ ചെറുതായി തുടങ്ങിയിട്ട് നല്ല ഉയർച്ചയിലെത്തിയ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതുപോലെ സോപ്പ് ഉണ്ടാക്കിയിട്ട്. അപ്പോ എനിക്കറിയുന്ന കാര്യം ഞാനിതാ ഒരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ഈ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.